Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli ala Sayyidina Muhammadin al-Fatih lima ughliq wal khatim lima sabaq nasul al-haq bil-haq wal hadi ila suratika al-mustaqim wa ala alihi haqqa qadrihi wa miqdarihi al-azim. Valare pradhanapetta oru paadu mahattvangal niranna oru cheriya suratine kurichaanu inshallah ee video ilude ningalumayi pangu vekkunnathu. ഈ സൂറത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇൻഷാല്ലാ എന്തായാലും വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഒരു വ്യക്തി ഈ ഒരു സൂറത്ത് ഡെയിലി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവായിട്ട് എല്ലാ ദിവസവും 9 തവണ വീതം പതിവാക്കിയാൽ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 മഹത്വങ്ങൾ അതിനെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഇൻഷാല്ലാ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കണ്ട് ഈ ഒരു നന്മ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാല്ലാ അതോടൊപ്പം ഈ ഒരു നന്മ മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന നല്ല നിയ്യത്തോടുകൂടി അവരിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു സൂറത്ത് സൂറത്തുൽ ഇൻഷറാഹ് ആണ്, അല്ലെങ്കിൽ സൂറത്തു ഷറഹ്. ഈ പേരുകളിലൊക്കെ അറിയപ്പെട്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫൈദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒരു വ്യക്തി ഇൻഷാല്ലാ ഈ ഒരു സൂറത്ത് അവൻ്റെ നിസ്കാരങ്ങൾക്ക് ശേഷം 9 തവണ വീതം പതിവായിട്ട് ചൊല്ലിയാൽ മഹത്തുക്കൾ പറയുന്നു, അവർ രേഖപ്പെടുത്തുന്നു, ഫക്കല്ലാഹു ഉസ്റഹു വയസ്സറ റിസ്ഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്ത് ഈ രീതിയിൽ നിസ്കാരങ്ങൾക്ക് ശേഷം 9 തവണ പതിവാക്കുന്നവനായ വ്യക്തിയുടെ സർവപ്രയാസങ്ങളും അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ടെൻഷനുകൾ, അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക പീഡനങ്ങൾ, അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ മാനസികവും ശാരീരികവുമായ പിരിമുറുക്കങ്ങൾ, അതെല്ലാം അവൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതാണ്. അവയെല്ലാം അവൻ്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതാണ്. കഴിഞ്ഞില്ല, മഹാന്മാർ തുടരുന്നു, വയസ്സറ റിസ്ഖ. അതുപോലെ തന്നെ അവൻ്റെ റിസ്ഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുസ്ര നൽകുന്നതാണ്, സഹിൽ നൽകുന്നതാണ്. വ്യക്തമായി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വലിയ പ്രയാസങ്ങൾ തന്നെയാണ് ഈ 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങൾക്കുള്ള പ്രതിവിധി ഈ ഒരു സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ നമ്മൾ എന്തിനത് വേണ്ടെന്ന് വെക്കണം. ഇൻഷാല്ലാ ഈ ഒരു നന്മ നമ്മൾ ചെയ്യുക. പറഞ്ഞു വന്നത് ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ഈ ഒരു സൂറത്തിനെ കുറിച്ച് പറയാൻ കഴിയും. അതെല്ലാം നമുക്ക് പറയുക എന്നുള്ളത് ഒരു മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്താണ്, ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യമാണ്. എന്തായാലും ഇൻഷാല്ലാ ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഈ ഒരു സൂറത്ത് ഈ രീതിയിൽ പതിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു മഹത്വമായിട്ട് മഹത്വക്കളെ രേഖപ്പെടുത്തുന്നുണ്ട്. മൻ ഖറഅഹ ദുബറ സ്വലവാത്തിൽ ഖംസി യസ്സറല്ലാഹു അംറഹു വഫറജ ഹമ്മഹു വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. മഹത്തുക്കൾ പറയുകയാണ്, ഒരു വ്യക്തി 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഈ സൂറത്തുൽ ഇൻഷറാഹ് സൂറത്തു ഷറഹ് പതിവായിട്ട് ചൊല്ലിയാൽ, ചുരുങ്ങിയത് 1 തവണയെങ്കിലും പതിവായിട്ട് ചൊല്ലിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹിൽ യുസ്ര എളുപ്പം നൽകുന്നതാണ്. അതുപോലെ തന്നെ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്കാവശ്യമായ വസ്ത്രങ്ങൾ, അവനിക്കാവശ്യമായ സമ്പത്ത്, അതുപോലെ തന്നെ അവനിക്കാവശ്യമായ ഭക്ഷണ സാമഗ്രികൾ ഇതൊക്കെ നൽകുന്നതാണ് ഇൻഷാ അല്ലാ. ഇങ്ങനെ പോകുന്നു ഈ ഒരു സൂറത്തിൻ്റെ അത്ഭുത മഹത്വങ്ങൾ. ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വ്യത്യസ്ത മഹത്വങ്ങൾ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്മ തോണിയാൽ ഇൻഷാ അല്ലാ അൽഹംദുലില്ലാഹ് എന്ന് കമൻറ്റ് ബോക്സിലൂടെ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ളതായ ആ റിപ്ലൈ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ ഈ പാപിയെയും നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.